ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. സോ ഞാൻ നിങ്ങൾ സ്വന്തം വിന്ദാസ്. അപ്പോൾ ഇനി വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ടി പി ലിങ്കിൻ്റെ AC750 എന്ന വയർലെസ് ഡുവൽ ബാൻഡ് വരുന്ന ഒരു അടിപൊളി 4G LTE റൗട്ടറാണ്. അപ്പോൾ ഒരു മോഡമാണ്, പക്ഷേ സാധാ മോഡം പോലെയല്ല. സാധാ മോഡം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കേബിൾ, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന എത്തേർനെറ്റ് കേബിൾ, RJ45 കേബിൾ വെച്ചിട്ടാണ് നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുക. അല്ലാതെ ഒപ്റ്റിക്കൽ ഫൈബറും ആൻഡ് DSL കണക്ഷൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ നെറ്റ് ഉപയോഗിക്കുക. ഈ ഒരു മോഡമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇമേജ് മൊബൈൽസ് കമ്പ്യൂട്ടർ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. ഈ ഒരു മോഡമാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 4G സിം ഇട്ട ശേഷം യൂസ് ചെയ്യാൻ പറ്റും. അതായത് 4G സിം ഇടുന്ന 4G സിം അല്ലെങ്കിൽ 3G സിം ഓൾ രണ്ടും സപ്പോർട്ടാണ്. അങ്ങനെ സിം വെച്ച ശേഷം നമുക്ക് യൂസ് ചെയ്യുന്ന മോഡം പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോഡാണ് നിങ്ങൾ രണ്ട് തരത്തിൽ യൂസ് ചെയ്യാം. സിം ഇട്ട ശേഷം യൂസ് ചെയ്യാം, സിം ഇടാതെ സാധാരണ നമ്മുടെ നെറ്റ് കണക്ഷൻ ചെയ്ത് യൂസ് ചെയ്യാം. അല്ല 64 ഡിവൈസ് കണക്ട് ചെയ്യുമ്പോൾ വളരെ പോർട്ടബിൾ ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ, സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസും കണ്ടാണ് വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ടി പി ലിങ്കിൻ്റെ AC750 വയർലെസ് ഡുവൽ ബാൻഡ് 4G LTE റൂട്ടർ. അതായത് 4G LTE റൂട്ടിൽ നിന്ന് നമുക്ക് 4G മാത്രമല്ല, നമുക്ക് അതേപോലെ നമ്മുടെ ഓൾറെഡി വരുന്ന RJ45 എഥർനെറ്റ് കേബിൾ യൂസ് ചെയ്ത് നമുക്ക് നെറ്റ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മെയിൻ സ്പെസിഫിക്കേഷൻസ് ആണ് ഇതിൻ്റെ താഴെ തന്നിട്ടുള്ള 4G TD ആൻഡ് PD 3G കമ്പാറ്റബിൾ ആണ്. നമ്മുടെ 4G സിം ആണെങ്കിലും 3G സിം ആണ് നമുക്ക് കിട്ടുന്ന നെറ്റ് എല്ലാത്തിനും കമ്പാറ്റബിൾ ആയിട്ടാണ് നമ്മുടെ മോഡം ഉള്ളത്. അതേപോലെ തന്നെ ഡുവൽ ബാൻഡ് വൈഫൈ സിസ്റ്റത്തിൽ വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് 300 MBPSന് അതേപോലെ തന്നെ 433 MBPSന് ഡുവൽ ബാൻഡ് വൈഫൈ അവൈലബിൾ ആണ്. അതേപോലെ LTE ആൻറ്റിനാസ് ഫോർ ബെറ്റർ പെർഫോമൻസ്, അതായത് നമ്മുടെ നെറ്റിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി കൂടുതൽ കവറേജ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും രണ്ട് ആൻറ്റിനാണ് നമ്മുടെ ടി പി ലിങ്കിൻ്റെ ബാക്കിൽ തന്നത്. അതും നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ കണക്ട് ചെയ്യാനും ഉപയോഗിക്കാനും പറ്റുന്ന രീതിയിലുള്ള ആൻറ്റിനാസാണ്. അതേപോലെ നമുക്ക് അറിയാൻ പറ്റും, അതായത് ടി പി ലിങ്ക് എന്ന് പറഞ്ഞാൽ വേൾഡ് നമ്പർ 1 പ്രൊഡക്ട്സ് പ്രൊവൈഡറാണ്. അതായത് നമ്മുടെ LAN പ്രൊഡക്ട്സിൻ്റെ വേൾഡ് നമ്പർ 1 പ്രൊവൈഡറാണ് നമ്മുടെ ടി പി ലിങ്ക്. അതേപോലെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും സിം കാർഡ് പ്ലഗ് ആൻഡ് പ്ലേ, അതായത് നിങ്ങൾക്ക് എപ്പോൾ നെറ്റ് യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ഫോണിൻ്റെ സിം കാർഡ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിം കാർഡ് ഏതെങ്കിലും റൂട്ടറിലിട്ട് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്രൊഡക്റ്റ് ഞങ്ങളുടെ ഇമേജിന് എല്ലാ ഷോറിനും ഇപ്പോൾ അവൈലബിൾ ആണ്. കാരണം പല ആൾക്കാരും ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് എങ്ങനെയെങ്കിലും സിം ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല പവർഫുൾ ആയ മോഡം ഉണ്ടോ എന്നുള്ളത്. അതിനുള്ള ഏറ്റവും നല്ല ഉത്തരം തന്നെയായിരിക്കും ഒരു മോഡം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വേറെ സ്പെസിഫിക്കേഷൻസൊക്കെ വായിച്ചു നോക്കാം. LTE, അതായത് LTE എന്ന് പറഞ്ഞാൽ നമ്മുടെ 4G സ്പീഡിനാണ് പറയുന്നത്. ഡൗൺലോഡ് സ്പീഡ് അപ് ടു 150 MBPS, അതായത് 150 MB/s നമുക്ക് ഡൗൺലോഡ് സ്പീഡ് കിട്ടും. അതേപോലെ തന്നെ അപ്ലോഡ് സ്പീഡായിട്ട് നമുക്ക് 50 MBPS കിട്ടും. അതേപോലെ വയർലെസ് ആയിട്ട് 300 MBPS 2.4 GHz ബാൻഡും, അതേപോലെ തന്നെ 5 GHz ബാൻഡ് സിസ്റ്റിൽ വരുന്ന 433 MBPSും നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ രണ്ട് ഡിറ്റാച്ചബിൾ എക്സ്റ്റേണൽ 4G LTE ആൻറ്റിനാസാണ് നമുക്ക് ലഭിക്കുന്നത്. അതേപോലെ തന്നെ പോർട്സും അതേപോലെ ബാക്കി ഡയമെൻഷൻസും കാര്യങ്ങളും എല്ലാം തന്നെയാണ്. അതേപോലെ നമ്മുടെ ബോക്സിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതാണ് ഇതിലൂടെ പറയുന്നത്. ഒരു AC750 വയർലെസ് ഡുവൽ ബാൻഡ് 4G LTE റൂട്ടർ, അതായത് നമ്മുടെ RJ MR200 എന്ന് പറഞ്ഞ നമ്മുടെ റൂട്ടർ ഉണ്ടാവും. അതേപോലെ തന്നെ അതിൻ്റെ പവർ അഡാപ്റ്റർ, അതിന് ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവർ അഡാപ്റ്റർ, അതേപോലെ തന്നെ RJ45 ഒരു എഥർനെറ്റ് കേബിളും നിക്യുക്ക് ഇൻസ്റ്റാളേഷൻ കേടും. അതേപോലെ നമുക്ക് ഇതിൻ്റെ ബാക്കിൽ എന്തൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ബാക്കിൽ ഒരു പവർ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്, അതിൻ്റെ നമുക്ക് പവർ കൊടുക്കേണ്ട ഒരു പോർട്ട് ഉണ്ട്. അതേപോലെ നമ്മുടെ കുറച്ച് LAN പോർട്ട്സ് അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ റീസെറ്റ് ബട്ടണും അതേപോലെ WPS ബട്ടണും, അത് നമ്മുടെ LAN പോർട്ട് ബട്ടൺ, അതേപോലെ തന്നെ നമ്മുടെ മൈക്രോ സിം കാർഡ് സ്ലോട്ട്, അതെ നമുക്ക് നമ്മുടെ സിം കാർഡ് ഇടാനുള്ള സ്ലോട്ട് നമ്മുടെ റൂട്ടറിൻ്റെ ബാക്കിലാണ് ലഭിക്കുന്നത്. അതിൻ്റെ പോലെ നമ്മുടെ വൈഫൈ ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ളൊരു ബട്ടണും. അതൊക്കെയാണ് നമ്മുടെ ഈ ഡിവൈസിൻ്റെ ഏറ്റവും സ്പെസിഫിക് ഫീച്ചേഴ്സ്. അതേപോലെ ഇതിന് വരുന്ന കുറേ വേറെ കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് ഇതിൻ്റെ ഒരു ആപ്പ് ഉണ്ട്, ടെതർ ആപ്പ് കണക്ട് ചെയ്ത ശേഷം നമുക്ക് കുറേയധികം ഫീച്ചേഴ്സ് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ സ്റ്റുഡൻസോ അല്ലെങ്കിൽ അതായത് നമ്മുടെ കുട്ടികളൊക്കെ സ്റ്റുഡൻസ് ആണല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യണം. പക്ഷേ അവർ പല വെബ്സൈറ്റ്സിലേക്ക് പറഞ്ഞ സമയത്ത് നമുക്കൊരു സേഫ്റ്റി ഫീലിംഗ് വരും. ഇങ്ങനത്തെ ഒരു ആപ്പ് വെച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് മാനേജ് ചെയ്യാൻ പറ്റും. അതായത് പാരൻ്റൽ കൺട്രോൾ ലെറ്റ് യു ഈസിലി മാനേജ് യുവർ കിഡ്സ്, അതായത് നമ്മുടെ കിഡ്സ് ഏതൊക്കെ വെബ്സൈറ്റിൽ പോകണം, എങ്ങനെ പോകണം, എല്ലാം തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വീട്ടിലുള്ള ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ അവർക്കായിട്ട് വേറൊരു നെറ്റ്വർക്ക് പ്രൊവൈഡിങ്, അതായത് അവർക്കായിട്ട് മാത്രം നമുക്ക് കുറച്ച് നെറ്റ് കൊടുക്കാൻ പറ്റും. അതും നമ്മുടെ സെക്യൂരിറ്റിനെ ഒന്നും തന്നെ ബാധിക്കാത്ത രീതിയിൽ. അതേപോലെ തന്നെ ബാക്കിയുള്ള കുറച്ച് ഫീച്ചേഴ്സിനാണ്, അതായത് നമ്മുടെ സിം കാർഡ് പ്ലഗ് ചെയ്യുമ്പോൾ നേരെ നമ്മുടെ സിം കാർഡ് ഇട്ട ശേഷം നമ്മളെ നേരെ നമുക്ക് നെറ്റ് കണക്ട് ചെയ്യും. അത് മാത്രമല്ല നമുക്ക് നമ്മൾ എത്ര ഫ്രണ്ട്സും നല്ല 64 ഡിവൈസസോളം നമുക്ക് ഒറ്റയടി കണക്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റെബിലിറ്റി, അതായത് വളരെ സ്റ്റേബിളായിട്ട് നെറ്റ് ഇടും. കാരണം നമുക്ക് ഈ ഒരു മോഡത്തിൻ്റെ ഉള്ളിൽ കിട്ടുന്ന പ്രൊസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾകോമിൻ്റെ, അതായത് നമ്മുടെ മൊബൈലിലേക്ക് യൂസ് ചെയ്യുന്ന സ്നാപ്ഡ്രാഗൺ ഏറ്റവും പവർഫുള്ളായ പ്രൊസസ്സേഴ്സ് ഉണ്ടാക്കുന്ന കമ്പനിയായ കോൾകോമിൻ്റെ CPU ആണ് നമ്മുടെ ഡുവൽ ബാൻഡ് വൈഫൈ റൂട്ടറിൻ്റെ ഉള്ളിൽ വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ മെയിൻ സ്റ്റോറേജ്, അതേപോലെ വാൻ കണക്ഷൻ ബാക്കപ്പ്, അതായത് നമ്മുടെ മോഡായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് സാധാരണ നെറ്റ് യൂസ് ചെയ്യണം, ഓൺലൈൻ നെറ്റ് യൂസ് ചെയ്യാം. അങ്ങനെ കുറേയധികം ഫീച്ചേഴ്സ് അടക്കി വെച്ചിട്ടുള്ളൊരു അടിപൊളി റൂട്ടറാണ്. അതേപോലെ നമ്മുടെ ഇതിൻ്റെ ഏരിയ നെറ്റ്വർക്ക്, അതായത് നമ്മുടെ വീട് മൊത്തം നെറ്റ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഒരൊറ്റ റൂട്ടർ നമുക്ക് മതി. അതേപോലെ നമ്മുടെ 2 dual band സിസ്റ്റമാണ് വന്നത്, ഒരു 5 GHz 433 MBPS, അതേപോലെ 2.4 GHz 300 MBPS. ഈ ഒരു മോഡം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കാരണം ഈ ഒരു വൈഫൈ റൂട്ടർ പല ആൾക്കാരും ആഗ്രഹിച്ച കാര്യങ്ങളൊന്നാണ്, അത് 4G LTEയിലും കിട്ടണം, അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വരുന്ന എഥർനെറ്റ് കേബിളിൻ്റെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ട്.
അപ്പോൾ നമുക്കിത് ഇങ്ങനത്തെ പോകുന്ന സമയത്ത് ബിസിനസ് മീറ്റിംഗ്സിനും അതേപോലെ വെക്കേഷനും അതേപോലെ റിമോട്ട് ഏരിയസിലൊക്കെ പോകുന്ന സമയത്ത് ഇനി ഇതേപോലത്തെ ഒരു മോഡൽ വെച്ച് നിങ്ങൾക്ക് നെറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതന്നെയായിരിക്കും ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ മോഡൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.